കേരളത്തിലെ ഏറ്റവും മനോഹരവും വലുതുമായ വാട്ടർഫാളുകളിൽ ഒന്നാണ് അതിരപ്പള്ളി വാട്ടർഫാൾ. കേരളത്തിലേത് നിന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായിട്ടാണ് അതിരപ്പള്ളിയെ കണക്കാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര അതിരപ്പള്ളി വാട്ടർഫാളിലേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏതാണ്ട് 63 കിലോമീറ്റർ അകലെയായിട്ടാണ് അതിരപ്പള്ളി വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി ടൗണിൽ നിന്നും ഏതാണ്ട് 33 കിലോമീറ്റർ നമ്മൾക്ക് ആനമല റൂട്ടിലൂടെ സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ. ഇരുവശങ്ങളും നിബിഡമായ വനങ്ങളും എണ്ണപ്പന തോട്ടങ്ങളുമുള്ള ഈ ആനമല റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്കാണ് പ്രശസ്തമായ സിൽവർ സ്റ്റോം അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉള്ളത്. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഷോളയാർ വനപ്രദേശത്തേക്ക് കയറുന്നതിൻ്റെ ഒരു എൻട്രൻസാണ് അതിരപ്പള്ളി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾക്ക് വാഴച്ചാലിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇന്ത്യയിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന 4 ഇനം വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രമാണ് അതിരപ്പള്ളിയും വാഴച്ചാലും ഉൾപ്പെടുന്ന വനപ്രദേശങ്ങൾ. ഏതാണ്ട് 80 മീറ്റർ ഉയരത്തിൽ നിന്നാണ് അതിരപ്പള്ളിയിൽ വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഇവിടേക്കുള്ള പ്രവേശന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇവിടെ നിന്നും എൻട്രി പോയിന്റിൽ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്ററോളം മുന്നോട്ട് നടക്കേണ്ടതായിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ. അവിടെ നിന്നും നമ്മൾക്ക് വെള്ളം പതിക്കുന്ന ഭാഗത്തേക്ക് പോകണമെങ്കിൽ 5 മണി വരെയേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഒരു 4:30 മുമ്പായിട്ടെങ്കിലും ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. പൂർണ്ണമായിട്ടും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം. കൂടുതലും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മുളയും ഈട്ടയും എല്ലാം ഉപയോഗിച്ചിട്ടാണ്. ഇന്ത്യൻ സിനിമയിലെ ഒട്ടനവധി ഹിറ്റ് സിനിമകളുടെ പല സീനുകളും ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അതിരപ്പള്ളി വാട്ടർഫാൾ. ബാഹുബലിയെല്ലാം അവയിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. ഇവിടെ നിന്നാണ് നമ്മൾക്ക് താഴേക്ക് വെള്ളം പതിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതിനുള്ള എൻട്രി പോയിൻ്റ്. ഇവിടെ 5 മണി വരെയായി പ്രവേശനമുള്ളൂ. 5 മണിക്ക് ശേഷം താഴേക്ക് പോകാൻ അനുവദിക്കുന്നതല്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ, മഴ കുറവുള്ള സമയങ്ങളിൽ നമ്മൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും സമീപ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളും പ്രായമായവരും എന്നുവേണ്ട എല്ലാ ജനറേഷനിൽപ്പെട്ട നിരവധി ആളുകളാണ് ദിനം പ്രതി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. കൂടാതെ നിരവധി വിദേശ ടൂറിസ്റ്റുകളും ദിനം പ്രതി ഇവിടേക്ക് വരാറുണ്ട്. വെള്ളമുണ്ടല്ലേ? ആ അതിവിടെ പോ. മുകളിലെ വെള്ളം ചാടുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾക്ക് പോകാൻ 6 മണി വരെ അനുവാദമുള്ളൂ.
2018 വെള്ളപ്പൊക്ക സമയത്ത് ഈ ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകിയിരുന്നത്. ടി വിയിൽ കണ്ടതെല്ലാം ഓർമ്മ വരുന്നു ഇപ്പോൾ കാണുമ്പോൾ. പ്രശസ്ത സംവിധായകൻ മണിരത്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് അതിരപ്പള്ളി വാട്ടർഫോൾ. അദ്ദേഹത്തിൻ്റെ ദിൽസയും റാവണുമെല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.